നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഡ്രൈ സ്കിൻ ആവുക എന്നുള്ളത്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് വളരെ ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും, ചിലർക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും, ചിലർക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും, ചിലർക്ക് വളരെ നോർമൽ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഭാഗ്യം ചെയ്തവർ ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ്റെ പ്രശ്നത്തിലോട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ ഈ പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് ഈ ഡിസംബർ ജനുവരി ഒക്കെ ഒരു മാസമാകുമ്പോൾ കൂടുതൽ സ്കിന്ന് ഡ്രൈ ആവുകയും കൂടുതൽ വരൾച്ചയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരുപാട് വരണ്ടാലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിലായിരുന്നാലും നമ്മുടെ ഫേസിലായിരുന്നാലും പെട്ടെന്ന് ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ എങ്ങനെ ഇത് നന്നായി കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും നമ്മൾ മഞ്ഞുകാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട്. കാരണം കാലത്ത് തന്നെ എനിക്ക് കുളിക്കാനൊക്കെ നല്ല മടിയായിരിക്കും. അപ്പോൾ ഒന്നുകൂടി തണുത്ത വെള്ളം ആകുമ്പോൾ നമുക്ക് നല്ല മടിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുക എന്തായിരിക്കും, ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കും, ചെക്ക് കുളിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മാറ്റി വയ്ക്കാം. സാധാരണ വെള്ളം തന്നെ ഉപയോഗിച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുളിക്കുമ്പോൾ ഒരുപാട് നേരെടുത്ത് കുളിക്കാതെ നമ്മൾ അത്യാവശ്യം പെട്ടെന്നൊന്ന് കുളിച്ച് വരിക. വന്നതിന് ശേഷം ലേശ വീർപ്പത്തോടു കൂടി നമ്മുടെ കൈകാലുകളിലൊക്കെ ലോഷൻ പുരട്ടുക. നമ്മുടെ ഫേസിൽ നിർബന്ധമായിട്ടും ഡ്രൈ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യണം. വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും, സഹായിക്കുന്നുണ്ട്. നമ്മളുടെ സ്കിന്നിലൊക്കെ നല്ല ഒരു ഈർപ്പം നിലനിർത്താനും നമ്മൾ സ്കിന്നിലുള്ള സ്വാഭാവികമായ ആ ഒരു ഓയിൽനെസ്സിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ സഹായിക്കും. നമ്മുടെ സ്കിന്നിന് ശരിക്കും ഒരു ഫുഡ് കൊടുക്കുന്ന പോലെയാണ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാതിരിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ 4 ലിറ്റർ വെള്ളമെങ്കിലും തീർച്ചയായും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പറ്റാത്തവർ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഡ്രൈ സ്കിന്നിനെ ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഡ്രൈ സ്കിൻ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇത്തരക്കാർക്ക് ഈ ഒരു മഞ്ഞുകാലത്ത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കാം. അതുപോലെ ഡയറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ചൂടുള്ള കാര്യങ്ങൾ കഴിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു മീഡിയം ചൂടിലുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കാം. അതുപോലെ ഭക്ഷണത്തിൽ ധാരാളം വെജിറ്റബിൾസ്, പ്രത്യേകിച്ച് സാലഡുകൾ, ഈ കുക്കുംബറൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആ ഒരു തണുപ്പ് നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഹാർഷ് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ്, ഡിയോഡ്രൻസ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കാം. മേക്കപ്പ് പ്രൊഡക്ട്സ് നമ്മുടെ പൗഡർ എന്നുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡ്രൈ ആക്കും. അപ്പോൾ നമുക്ക് മാച്ച് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാം. ഇപ്പം ലിപ്പാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വളരെയധികം ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കൈകാലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലുകളിലൊക്കെ കൂടുതൽ ക്രാക്സ് ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കാലുകളിലൊക്കെ നമുക്ക് വാസ്ലിൻ അപ്ലൈ ചെയ്യാം. വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ സോപ്സൊക്കെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള സോപ്സൊക്കെ നമുക്ക് കരുതാം. അത് വെച്ച് അത് നമ്മുടെ കാലുകളിൽ ഇട്ടിട്ട് ഉറങ്ങുന്നതായിരിക്കും ബെറ്റർ. കറ്റാർവാഴ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കറ്റാർവാഴ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കറ്റാർവാഴ. അതുപോലെ തന്നെ നട്സ് നമ്മൾ കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ബദാം, ആൽമണ്ട്സ്, അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ വളരെ നല്ലതാണ്. കശുവണ്ടിയൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഓക്സിഡൻസ് തരുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഓഫ്കോഴ്സ് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്കൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് കവർ ആവുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈനെസ്സിനെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ 2 തവണ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എപ്പോഴെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈനെസ് കൂട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെറുത്ത് നിൽക്കാവുന്നേ ഉള്ളൂ, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പരിപോഷിപ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കലും ടേക്ക് കെയർ ആൻഡ്